മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സങ്കീർത്തന പഠനത്തിൻ്റെ 231-ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 103-ാം സങ്കീർത്തനം, ഒരു സ്തുതി കീർത്തനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുത്തെ വിശുദ്ധ നാമത്തെ, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെയും, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ എൻ്റെ സർവ അന്തരംഗവുമേ അവിടുത്തെ കർത്താവിൻ്റെ നാമത്തെയും. നമുക്കൊരിക്കൽ കൂടി ആദ്യത്തെ വരി, 103-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ വരി മൂലഭാഷയിൽ നമുക്ക് പാടി ഹൃദിസ്ഥമാക്കാം. സുന്ദരമാണ് 103-ാം സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കാൻ ആത്മാവിനെ, തൻ്റെ ആത്മാവിനെ ക്ഷണിക്കുന്ന, തൻ്റെ അസ്തിത്വത്തെ മുഴുവനെയും തൻ്റെ വ്യക്തിത്വത്തെ മുഴുവനെയും ക്ഷണിക്കുന്ന സങ്കീർത്തകനെയാണ് കാണാനാവുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവും അവസാനവും നമുക്കറിയാം. അത് ബാർക്കി നഫ്ഷി യതദോനായ് എന്നതാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. സുഹൃത്തുക്കളെ, നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഘടന നമ്മൾ പഠിച്ചു. കർത്താവിനെ സ്തുതിക്കാനായുള്ള ക്ഷണം സാധാരണ എല്ലാ ഹിംസിലും എല്ലാ സ്തുതികളിലും കാണാവുന്ന ആ സ്തുതിക്ഷണം, അതിനുശേഷം സ്തുതിപ്പിൻ്റെ കാരണങ്ങൾ, ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടിയുള്ള സ്തുതിക്ഷണം, അതാണ് ഇതിൻ്റെ ഘടന എന്ന് നമ്മൾ കണ്ടു. അതിലാദ്യത്തെ സ്തുതിക്ഷണം നമ്മൾ പഠിച്ചു. ഇനി സ്തുതിപ്പിൻ്റെ കാരണങ്ങൾ, സ്തുതിക്കാനുള്ള കാരണങ്ങൾ, ആ ഒരു പാദത്തെ നമ്മൾ വ്യത്യസ്ത ഉപപാദങ്ങളായി കാണുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 ഉപപാദങ്ങൾ പഠിച്ചു, നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇതാ 3-ാമത്തെ ഉപപാദത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു വരുന്നത്. കാരുണ്യത്തിൻ്റെ ഒരു ഉപപാദമാണത്. കാരുണ്യത്തിൻ്റെ ഈ ഉപപാദം ഓർക്കുക, 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിക്കുമേലുയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തന്മാരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്നു നമ്മിൽ നിന്നകറ്റി നിർത്തി. പിതാവിനു മക്കളോടെന്ന പോലെ കർത്താവിനു തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു. എന്തിൽ നിന്നാണു നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ
അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അതു നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഇതാണ് ഈ ഉപപാദത്തിലെ വരികൾ, ഹൃദ്യമായ വരികൾ. ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തിലെ 103-ാം സങ്കീർത്തനത്തിലെ ഏറ്റവും കാവ്യാത്മകമായ വരികൾ, ഏറ്റവും ഭാവനാ സമ്പൂർണമായ വരികൾ, അങ്ങേയറ്റം ക്രിയാത്മകമായ വരികൾ ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദാ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് എന്ന്. ശരി, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 8-ാം വാക്യത്തിൽ നമ്മൾ എന്ത് കണ്ടുവോ അതിൻ്റെ ഒരു വിപുലീകരണമാണ് 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഉള്ളത്. ഏതാണ് 8-ാം വാക്യം? കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവിൻ്റെ കാരുണ്യവും ക്ഷമയും സ്നേഹവും എല്ലാം വളരെ ചുരുക്കി ഒതുക്കി പറഞ്ഞിരിക്കുന്ന 8-ാം വാക്യത്തിൻ്റെ വിപുലീകരണമാണ് 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പ്രത്യേകിച്ച് 11-ാം വാക്യം ആരംഭിക്കുന്നത് അങ്ങനെ തന്നെ, ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. തൊട്ടു പിന്നാലെ എന്തിലാണ് ഈ കാരുണ്യം അടങ്ങിയിരിക്കുന്നത്? പാപം പൊറുക്കുന്നതിലാണ്. ദൈവം എന്താ ചെയ്യുന്നത്? കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്നകറ്റി നിർത്തി. ഇതാണ് കർത്താവ് കാണിക്കുന്ന കാരുണ്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ദൈവം പാപങ്ങളും കുറ്റങ്ങളും അതിക്രമങ്ങളും പൊറുക്കുന്നവനാണ്. 10-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലുമായി നമ്മൾ കാണുന്ന കാര്യമാണിത്. ദൈവം പാപങ്ങൾ, ഹേത്ത് എന്നുള്ളതാണ് അവിടുത്തെ ഖത്ത എന്നുള്ളത്, ഖത്ത ഖത്ത എന്നുള്ള ഷോർട്ട് ഫോമാണ്. പിന്നെ ആവോൻ, കുറ്റങ്ങൾ, ആവോൻ അതിക്രമങ്ങൾ, പേഷ, എന്തിനാ മാത്സര്യം എന്ന് പോലും നമുക്കതിനെ പരിഭാഷപ്പെടുത്താവുന്നതാണ്. പേഷ മത്സരിക്കുക, പഷ മത്സരിക്കുക എന്ന അർത്ഥമുണ്ട് ആ ധാതുവിന്. ഓക്കെ, അപ്പോൾ ദൈവത്തോടുള്ള പാപങ്ങളും കുറ്റങ്ങളും മത്സര്യങ്ങളും ഒക്കെ പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള ദൈവത്തിൻ്റെ സന്നദ്ധത. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സവിശേഷതയാണല്ലോ പുറപ്പാട് പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളായി മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തത്. ഇനി പുറപ്പാട് 34:6 രണ്ട് സവിശേഷതകൾ ഇവിടെ പ്രത്യേകം ഊന്നൽ കൊടുത്തിട്ടുണ്ട്. 1, കരുണ. 2, ആർദ്രത. ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹമാണ് കരുണ, ഹസദ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ അപ്പൻ്റെയും സഹോദരൻ്റെയും സ്നേഹം പോലെയാണത്. എല്ലാത്തിലും എപ്പോഴും ഇടപെടുകയൊന്നുമില്ല, ഒരുപക്ഷെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പോലും തോന്നിയേക്കാം. പക്ഷേ ഒരു വിഷയമുണ്ടാകുമ്പോൾ അപ്പൻ പറയും, ഞാനുണ്ട്, ധൈര്യമായിട്ടിരിക്കുക. സഹോദരൻ പറയും, ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ. ഉടമ്പടി സ്നേഹത്തിൻ്റെ പദമാണ് ഹെസദ്, ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹം. അതുകൊണ്ട് തന്നെ സ്റ്റെഡ്ഫസ്റ്റ് ലവ് എന്ന ഈ പദത്തെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താറുണ്ട്. അചഞ്ചലമായ സ്നേഹം, ഉറച്ചു നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന, പാറ പോലെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ഹെസദ്. ഇനി അതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തതയുള്ള എന്നാൽ ആശയ സമാനതയുള്ള പദമാണ് റഹ്മീം. എന്താ റഹ്മീം? അത്
അലിവാണ്, ആർദ്രതയാണ്, മാതൃഭാവമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മാതൃഭാവമാണ് റഹ്മീം. അലിവ്, ആർദ്രത, ഈ രണ്ട് പദങ്ങളും ഈ സങ്കീർത്തനത്തിൽ വളരെ കാര്യമായി പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 11-ാം വാക്യത്തില് 17-ാം വാക്യത്തില് ഹെസദ് ഈ ഉപപാദത്തിൽ കാണുന്നു, 13-ാം വാക്യത്തിൽ റഹ്മീം കാണുന്നു. ഇന്നെ ഈ സങ്കീർത്തനത്തിൽ പലയിടത്ത് ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ഒന്നിച്ച് കാണും തുടർന്ന് വരുമ്പോൾ. ശരി, ദൈവത്തിൻ്റെ കാരുണ്യം സങ്കീർത്തകൻ വർണ്ണിക്കുന്നത് 3 പ്രത്യേക ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, 3 രൂപകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാരുണ്യത്തെ വർണ്ണിക്കാൻ സങ്കീർത്തകൻ ശ്രമിച്ചിരിക്കുന്നത്. 1, 11-ാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കണ്ടോ, ആ രൂപകം ആകാശവും ഭൂമിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെ, അകൽച്ചയെ ആണ് പറയുന്നത്. ആകാശവും ഭൂമിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആകാശവും ഭൂമിയും ഒന്നിച്ചിങ്ങനെ മുട്ടി നിൽക്കുന്നില്ല. ആകാശം ഭൂമിയിൽ നിന്ന് എത്രയോ ദൂരെയാണ്, തൊട്ടടുത്താണെന്ന് വിചാരിച്ചാൽ പോലും പിന്നെയും ദൂരമാണ്. ഫ്ലൈറ്റിൽ കയറി പോകുമ്പോൾ പിന്നെയും ദൂരമാണ്. കണ്ടോ, ആകാശവും ഭൂമിയും തമ്മിൽ എത്ര ദൂരം! ഈ ദൂരം പോലെ ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യൻ്റെ പാപത്തെ മനുഷ്യനിൽ നിന്ന് അകറ്റി ദൂരെ നിർത്തിയിരിക്കുന്നു. പാപിയായ മനുഷ്യൻ, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുള്ള പാപം പോലും, അത്രയ്ക്ക് അവനോട് ചേർന്ന് നിൽക്കുന്ന പാപം പോലും ദൈവം ആകാശവും ഭൂമിയും തമ്മിലുള്ള ആ ദൂരത്തെ പോലെ അകറ്റി നിർത്തുന്നു മനുഷ്യനിൽ നിന്ന് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ബാഹുല്യം, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആധിക്യം നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു രൂപകം ശ്രദ്ധേയമായ രൂപകമാണ്. 2-ാമത്തേത് 13-ാം വാക്യത്തിൽ കാണുന്നത്, അത് പിതാവിന് മക്കളോടുള്ള, പിതാവിനു മക്കളോടെന്ന പോലെ കർത്താവിനു തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. ഒരു മകൻ എത്ര കുരുത്തക്കേട് കാണിച്ചാലും അപ്പന് അവൻ മകനാണ് എന്ന ആ ചിന്ത മനസ്സിൽ നിന്ന് മാറില്ല. ശരിയാ, ചിലപ്പോഴെങ്കിലും കാർക്കശ്യം കാണിച്ചു എന്ന് വരാം, ചിലപ്പോഴെങ്കിലും ശിക്ഷ നൽകിയെന്ന് വരാം, ഇതൊക്കെ ശരിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ മനസ്സിൽ ആ മകൻ വളരെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുകയാണ്. അപ്പോൾ പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു എന്നാണ് സങ്കീർത്തകൻ പ്രയോഗിക്കുന്ന 2-ാമത്തെ രൂപകം പിതാവിന് മക്കളോടുള്ള ആർദ്രതയാണ്. ഇനി 3-ാമത്തേത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ 3 വാക്യങ്ങളിലായി കാണുകയാണ്. അവിടെ ഒരു കോൺട്രാസ്റ്റാണ്. ഇവിടെ രൂപകം അങ്ങനെ തന്നെ എടുത്തിരിക്കുകയല്ല, ഒരു രൂപകം പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായിട്ടുള്ളതാണ് കർത്താവിൻ്റെ ശൈലി എന്നാണ്. എന്താണ് രൂപകം? അത് മനുഷ്യൻ്റെ ജീവിതത്തെ പുല്ലിനോടുപമിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. അപ്പോ പുല്ല് വളരെ പെട്ടെന്ന്, വയലിലെ പൂ പെട്ടെന്നൊക്കെ വിരിഞ്ഞു വരും. അപ്പോ പുല്ല് പോലെ, അതുപോലെ പെട്ടെന്ന് നടക്കുന്ന കാര്യം പോലെയാണ് ജീവിതം. പക്ഷേ ഒരൊറ്റ കാറ്റ് വന്നാൽ മതി, അത് കൊഴിഞ്ഞു പോകുന്നു. ഇനി അങ്ങനെ കൊഴിഞ്ഞു പോയാൽ പിന്നീട് എന്താ സംഭവം? അത് നിന്നിരുന്ന സ്ഥലം പോലും അതിനെ ഓർക്കുന്നില്ല. അത്രയ്ക്ക് നൈമിഷികമാണ് മനുഷ്യജീവിതം. മനുഷ്യജീവിതം അത് സ്ഥായിയല്ല, അസ്ഥിരമാണ്. അങ്ങനെയുള്ള മനുഷ്യജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കണ്ടോ, അത്തരത്തിലുള്ളൊരു രൂപകം ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും, അവിടുത്തെ നീതി
തലമുറകളോളം നിലനിൽക്കും. മനുഷ്യജീവിതം പുല്ലുപോലെ നൈമിഷികമാണെങ്കിലും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം സ്ഥായിയാണ്, സ്ഥിരം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് രൂപകങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ കാരുണ്യത്തെ വർണ്ണിക്കാൻ വിനിയോഗിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധ കടന്നു വരേണ്ടതുണ്ട്. പന്ത്രണ്ടാം വാക്യത്തിൻ്റെ മൂലമനുസരിച്ചുള്ള പരിഭാഷ ഇങ്ങനെയാണ്, മൂലഭാഷയനുസരിച്ച് ഇങ്ങനെയാണ്: കിഴക്ക് പടിഞ്ഞാറിൽ നിന്നകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ അതിക്രമങ്ങൾ നമ്മിൽ നിന്നകറ്റി. കിഴക്കു പടിഞ്ഞാറിൽ നിന്നകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ അതിക്രമങ്ങൾ നമ്മിൽ നിന്നകറ്റി. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എത്രയോ വിദൂരത്താണ്. ഇവിടെ വളരെ രസകരമായൊരു ഒരു പ്രയോഗം, ഈ അകറ്റി എന്ന് ഉള്ള ആ ക്രിയാപദം, അത് റഹക്ക എന്നുള്ള ക്രിയാപദമാണ്. ഈ ക്രിയാപദത്തെക്കുറിച്ച് 2006 ബ്രാഡ്ലി സി ഗ്രിഗറി എന്ന ബൈബിൾ പണ്ഡിതൻ തൻ്റെ ഒരു ആർട്ടിക്കിളിൽ, ദ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ മെറ്റഫേർ ഫോർ ഫോർഗിവ്നെസ് ഇൻ സാം 113:12 എന്ന ലേഖനത്തിലൂടെ അദ്ദേഹം അവകാശപ്പെട്ടു, ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റഹക്ക് എന്നുള്ളത് ആ ക്രിയാപദം ഹീബ്രുവിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ പ്രയോഗം എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചു. അദ്ദേഹം പറയുന്നത് ഇത് ഹീബ്രു പ്രയോഗമല്ല, മറിച്ച് അരമായ പ്രയോഗമാണ്. അരമായ പ്രയോഗം, അരമായ പ്രയോഗം, ഏതരമായ പ്രയോഗം? അദ്ദേഹം പറയുന്നു അത് വളരെ പ്രത്യേകിച്ച് എലഫൻറ്റൈൻ രേഖകളിൽ കാണുന്ന നൈയാമികമായ ഒരു പ്രയോഗം, റഹക്ക് എന്നുള്ളതിൻ്റെ നൈയാമികമായ ഒരു പ്രയോഗം അതാണിവിടെ ഉള്ളത്. അതായത് ദൈവത്തിന് മനുഷ്യനെ കുറ്റം വിധിക്കാൻ അല്ലെങ്കിൽ അവനെതിരെ വാദം നടത്താനുള്ള ആ ഗ്രൗണ്ട്, ആ അവനെതിരെയുള്ള പരാതിക്കുള്ള ഗ്രൗണ്ട് ദൈവം അങ്ങോട്ട് വേണ്ടാന്ന് വച്ചിരിക്കുന്നു. കണ്ടോ, വേണ്ട എന്ന് വച്ചിരിക്കുന്നു ദൈവം. അതിനാണ് അത്തരത്തിലുള്ള ഒരു പ്രയോഗമായി, അരമായ പ്രയോഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പദത്തെ കണ്ടത്. ഇതേ ചൊല്ലി ഈ ഒരു 12 വാക്യം ഒത്തിരിയേറെ പഠനത്തിന് വിഷയമായിട്ടുണ്ട്. പല ആർട്ടിക്കിൾസ് അതിനെ തുടർന്ന് പിന്നീട് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇത് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കണമെന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ, പക്ഷേ ഈ ഒരു നൈയാമിക പ്രപ്പോസല്, ഈ ഒരു 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 നിർദ്ദേശം, അതിനെ നമുക്ക് അത്ര അങ്ങോട്ട് കണ്ട് സ്വീകരിക്കണമെന്നില്ല. കാരണം എന്താ, 13 വാക്യത്തിൽ സങ്കീർത്തകൻ ഉപയോഗിച്ചിരിക്കുന്ന ആ രൂപകം ഏതാ? പിതാവിന് മക്കളോട് തോന്നുന്ന ആ വലിയ സ്നേഹം, അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12 വാക്യത്തിൽ ഈ ദൈവം ചെയ്യുന്ന ഇക്കാര്യത്തെ ഒരു ലീഗൽ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു രൂപകം, പടിഞ്ഞാറ്, കിഴക്ക്, അവ എത്രമാത്രം അകന്നിരിക്കുന്നു, അതുപോലെ മനുഷ്യൻ്റെ പാപത്തെ, അതിക്രമത്തെ ദൈവം മനുഷ്യൻ നഗറ്റി എന്ന് പറയാൻ വളരെ ഒരു ഒരു നല്ലൊരു രൂപകം അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നു എന്ന് കരുതിയാൽ മതിയാകും. അതിന് ഒരു പിതൃപുത്ര ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് ഒരു നൈയാമിക ടെക്സ്റ്റിൻ്റെ ആ കടുപ്പത്തെയും കാർക്കശ്യത്തെയും കാൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ശരി, നമുക്ക് 14 വാക്യത്തിലേക്ക് പോകാം. 14 വാക്യത്തിൽ ശ്രദ്ധേയമായ കാര്യം, എന്തിൽ നിന്നാണു നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു, നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. ഈ വാക്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ കൊണ്ടുവന്നത്? ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നു മെനഞ്ഞെടുത്ത ആ കാഴ്ചയല്ലേ ഉൽപ്പത്തി 2:7 വാക്യത്തിലെ കാഴ്ച? അതെ, അത് തന്നെയാണ് 103 സങ്കീർത്തനം 14 വാക്യം നമ്മുടെ മനസ്സിൽ അങ്കുരിപ്പിക്കുന്നത്. ദൈവം പൊറുക്കാൻ മനസ്സുള്ളവനാണ്, ദൈവം പൊറുക്കാൻ സന്നദ്ധതയുള്ളവനാണ്. ആ ദൈവത്തിൻ്റെ ഈ പൊറുക്കാനുള്ള സന്നദ്ധതയെ 103 സങ്കീർത്തനം ബന്ധിപ്പിക്കുന്നത് മനുഷ്യൻ്റെ നൈമിഷികതയെക്കുറിച്ചുള്ള, മനുഷ്യൻ മണ്ണിൽ നിന്ന് ഉള്ളവനാണെന്ന ദൈവത്തിൻ്റെ ധാരണയുമായിട്ടാണ്
ബന്ധിപ്പിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ. എന്തിൽ നിന്നാണു നമ്മെ മെനഞ്ഞെടുത്തതെന്നവിടുന്ന് അറിയുന്നു. കണ്ടോ, 13-ാം വാക്യത്തിൽ കർത്താവിന് മക്കളോടെന്ന പോലെ മനുഷ്യരോട് അലിവ് തോന്നുന്നു, തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു എന്ന് പറയുന്നതിൻ്റെ റീസണായി പറഞ്ഞിരിക്കുന്നത്, കാരണം ഇവൻ ഇത്രയേ ഉള്ളൂ, ഈ മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്ത മനുഷ്യനോട് ദൈവം കടുപ്പം കാണിച്ചിട്ട് എന്തു കാര്യം. അത്തരത്തിലാണ് ഇതിനെ ഈ സങ്കീർത്തകൻ വ്യാഖ്യാനിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു മനുഷ്യൻ്റെ നിസ്സാരത, മനുഷ്യൻ്റെ ദൗർബല്യം, മനുഷ്യൻ്റെ പാപത്തിലേക്കുള്ള ചായ്വ്, ഒപ്പം ദൈവത്തിൻ്റെ കാരുണ്യം, ഈ ഒരു ബന്ധം, 103-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ഈ ഇവ തമ്മിലുള്ള ഈ ബന്ധം, മനുഷ്യൻ്റെ ദൗർബല്യങ്ങൾ, ദൈവത്തിൻ്റെ കാരുണ്യം, ഇവ തമ്മിലുള്ള ബന്ധം പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന കാഴ്ച തന്നെയല്ലേ. 6-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ആ ദൗർബല്യം കാണുകയല്ലേ. മനുഷ്യൻ്റെ ഹൃദയം തിന്മ ഉള്ളതാണെന്നും ഹൃദയം ദുഷിച്ചിരിക്കുന്നുവെന്നും ദൈവം കാണുന്നില്ലേ. അങ്ങനെ കണ്ടതുകൊണ്ടല്ലേ ദൈവം ശിക്ഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആ ശിക്ഷയിലൂടെ ദൈവം എന്താ ചെയ്തത്? മനുഷ്യനോട് കാരുണ്യം കാണിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ നിലനിർത്തുന്നു. ഏറ്റവും ഒടുവിൽ അവരുമായിട്ട് 9-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്, മനുഷ്യവംശത്തെ ഇനിയൊരു പ്രളയത്താൽ ഞാൻ നശിപ്പിക്കുകയില്ല. കണ്ടോ, മനുഷ്യൻ്റെ ദൗർബല്യത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം. അതുപോലെ തന്നെയാണല്ലോ 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങൾ പുറപ്പാട് ഗ്രന്ഥത്തിലേത്. 32-ാം അധ്യായം ഏതാ? മലയിൽ നിന്ന് 10 കൽപ്പനയുമായി ഇറങ്ങി വരുന്ന മോശ താഴെ കേൾക്കുകയാണ് ആരവം. എന്താണത്? അത് കുടിച്ച് മതിച്ച് കൂത്താടുന്ന ജനം, കർത്താവിനെ ഉപേക്ഷിച്ച് സ്വർണക്കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനെ ആരാധിക്കുന്ന പാട്ടിൻ്റെയും കൂത്തിൻ്റെയും സ്വരമാണ് മോശ കേട്ടത്. കയ്യിൽ ദൈവം സ്നേഹത്തോടെ തൻ്റെ ജനത്തിന്, തൻ്റെ ജനത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി, വീണ്ടും അടിമത്തത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ദൈവം 10 കൽപ്പന കൊടുത്തതുമായി, ആ 10 കൽപ്പനയുമായി ഇറങ്ങി വരുന്ന മോശയാണ് ദൈവത്തെ ഉപേക്ഷിച്ച് കൊഴുത്ത സ്വർണക്കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനെ ആരാധിക്കുന്ന ജനത്തിൻ്റെ പാട്ടും കൂത്തും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, വഷളായിത്തീർന്ന ജനം, ദുഷിച്ചു പോയ ജനം, ഈ പ്രയോഗം തന്നെ അവിടെ ഉണ്ട്, ദുഷിച്ചു പോവുക എന്ന പ്രയോഗം. അപ്പോൾ അത്തരത്തിൽ ദുഷിച്ചു പോയ ഒരു ജനം, ആ ജനത്തോടാണ് പിന്നീട് ദൈവം കരുണ കാണിക്കുന്നത്. അങ്ങനെയാണ് 34-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങളിൽ ദൈവം തന്നെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ തൻ്റെ തന്നെ സ്വഭാവ സവിശേഷതകളായി കാരുണ്യവും ആർദ്രതയും കൃപയും എല്ലാം പറയുന്നത്, കോപിക്കുന്നതിൽ വിമുഖൻ, ഇതെല്ലാം പറയുന്നത്. കണ്ടോ, മനുഷ്യൻ്റെ ആ ശുഷ്കത, മനുഷ്യൻ്റെ ദൗർബല്യം, മനുഷ്യൻ്റെ പാപാവസ്ഥ, ദുഷിച്ചു പോയ അവസ്ഥ, അവിടെ കരുണ കാണിക്കാനല്ലാതെ മറ്റൊന്നും കഴിയാത്ത ദൈവം. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ 14-ാം വാക്യത്തെ നമ്മൾ കണ്ടു. ഇവിടെ മനുഷ്യൻ്റെ ദൗർബല്യമാണല്ലോ ഇനി ഒരിക്കലും സൃഷ്ടികളെ നശിപ്പിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്. അത് 6:5 നമ്മൾ കാണുകയാണ്. അതൊന്ന് വായിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത്. 6:5, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതും മാത്രമാണെന്നും കർത്താവ് കണ്ടു. അതേസമയം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? 8:21, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല, എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. മനുഷ്യൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമായ അവബോധമുള്ള ദൈവം പറയുകയാണ്, ഇനിയൊരിക്കലും മനുഷ്യനെ പൂർണ്ണമായി, മനുഷ്യരെ പൂർണ്ണമായി ഞാൻ നശിപ്പിക്കുകയില്ല. ഇനി ഇസ്രായേലിൻ്റെ ദുശാഠ്യത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ ജനം ദുശാഠ്യക്കാരായ ജനമാണെങ്കിലും കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ, അങ്ങ് ഞങ്ങളോട് പൊറുക്കണമേ. മോശയുടെ പ്രാർത്ഥന, പുറപ്പാട് പുസ്തകം 34:9 നമ്മൾ കാണുന്നു. ദൈവം കൃത്യമായി ശ്രവിച്ചു എന്ന യാഥാർത്ഥ്യം അവിടെ നമ്മൾ കാണുകയാണ്. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവേ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. തുടർന്ന് ദൈവം അരുൾ ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഇതാ, ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായൊരു കാര്യമാണ്. വായിച്ചു വരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ദൈവത്തിനെതിരെ മത്സരിച്ച ആ ജനതയോട്, ദുശാഠ്യക്കാരായ ജനതയോട് വലിയ കാരുണ്യത്തിലേക്ക് നീങ്ങുന്ന, കാരുണ്യത്തിൻ്റെ നിലപാടിലേക്ക് നീങ്ങുന്ന മോശയെ, ആ ദൈവത്തെ നമ്മൾ അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ തുടർ പഠനം അടുത്ത എപ്പിസോഡിലാകാം. നന്ദി, നമസ്കാരം.